നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. പ്രതിരോധ കാര്യങ്ങളിൽ നമ്മുടെ രാജ്യം, നമ്മുടെ പ്രതിരോധ മേഖല ഒട്ടും പിന്നിലല്ല. ആയുധപ്പുര നിറയ്ക്കാനും ആയുധങ്ങൾ സജ്ജമാക്കാനും ഒക്കെ നമ്മുടെ പ്രതിരോധ മേഖലയിൽ ഒരു ഉത്സാഹമുണ്ട്. പല ആയുധങ്ങൾ നമ്മൾ വാങ്ങിക്കൂട്ടിയതും ഒക്കെ നമ്മൾ കണ്ടിട്ടുള്ള കാഴ്ച തന്നെയാണ്. ഇപ്പോൾ ഇതാ ഏറ്റവും പുതിയ നീക്കത്തിൽ ശത്രു രാജ്യങ്ങൾ പോലും പകച്ചു നിൽക്കുകയാണ്. പാകിസ്ഥാൻ, ചൈന നമുക്ക് പലപ്പോഴും വെല്ലുവിളി ഉയർത്തുന്ന രണ്ട് രാജ്യങ്ങളാണ്. ഇവരുയർത്തുന്ന വെല്ലുവിളി നേരിടാൻ വേണ്ടി പുതുക്കിയ MiG-29 യുദ്ധവിമാനങ്ങൾ ശ്രീനഗറിൽ ഇന്ത്യ വിന്യസിച്ചിരിക്കുന്നു എന്ന വാർത്തയാണ് പങ്കുവയ്ക്കാനുള്ളത്. ഇപ്പോൾ ശ്രീനഗർ വ്യോമത്താവളത്തിൽ MiG-21 വിമാനങ്ങളുണ്ട്. അതിന് പകരമായിട്ടാണ് MiG-29 എത്തുന്നത് എന്നതാണ് ശ്രദ്ധേയമായ കാര്യം. MiG-29 ഒരുപാട് നേട്ടങ്ങൾ പറയാനുണ്ട്. 2019 ബാലക്കോട്ട് വ്യോമാക്രമണത്തിന് പിന്നാലെ പാകിസ്ഥാന്റെ F-16 വിമാനത്തെ വെടിവെച്ച് വീഴ്ത്തിയത് MiG-29 ആയിരുന്നു. ദീർഘദൂര മിസൈലുകൾ വഹിക്കാൻ ശേഷിയുള്ളതാണ് MiG-29. ഈ വർഷം ജനുവരിയിലാണ് ശ്രീനഗർ വ്യോമത്താവളത്തിലേക്ക് MiG-29 എത്തിച്ചത്. അന്നു മുതൽ കശ്മീർ താഴ്വരയിലും ലഡാക്ക് മേഖലയിലും സുരക്ഷാ പരിശോധനകൾ നടത്തിയിരുന്നു. ഈ MiG-29 കുറച്ച് സവിശേഷതകൾ കൂടി നമുക്കൊന്ന് നോക്കാം. അതായത് MiG-29 സോവിയറ്റ് യൂണിയനിൽ രൂപകൽപ്പന ചെയ്ത ഇരട്ട എഞ്ചിൻ യുദ്ധ വിമാനമാണ്. 1970 മിക്കോയോൺ ഡിസൈൻ ബ്യൂറോ ഒരു എയർ സുപ്പീരിയോറിറ്റി ഫൈറ്റർ എന്ന നിലയിൽ വികസിപ്പിച്ചെടുത്തു MiG-29. വലിയ സുഗോയി Su-27 എന്നിവയ്ക്കൊപ്പം മക്ഡൊണൽഡ് ഡഗ്ലസ് F-15, ഈഗിൾ, ജനറൽ ഡൈനാമിക്സ് F തുടങ്ങിയ പുതിയ US യുദ്ധവിമാനങ്ങളെ പ്രതിരോധിക്കാൻ വികസിപ്പിച്ചെടുത്തതാണ് MiG-29. 16 ഫാൽക്കൺ പോരാട്ടം. MiG-29 സോവിയറ്റ് ഫയർഫോഴ്സുമായി സേവനത്തിൽ പ്രവേശിച്ചത് 1983. യഥാർത്ഥത്തിൽ ഏതെങ്കിലും ശത്രു വിമാനങ്ങൾക്കെതിരായ പോരാട്ടത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരുന്നെങ്കിലും പല MiG-29 വിമാനങ്ങളും വിവിധ ഓപ്പറേഷനുകൾ നടത്താൻ കഴിവുള്ള മൾട്ടി റോൾ ഫൈറ്ററുകളായി സജ്ജീകരിച്ചിട്ടുണ്ട്. കൂടാതെ വായുവിൽ നിന്ന് ഉപരിതലത്തിലേക്ക് ആയുധങ്ങളും കൃത്യതയുള്ള യുദ്ധോപകരണങ്ങളും ഉപയോഗിക്കുന്നതിന് സാധാരണയായി ഇത് സജ്ജീകരിച്ചിരുന്നു. അതേസമയം ഈ MiG-29 പറ്റി പറയുമ്പോൾ നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്തൊരു കാര്യമാണ് മെയ് മാസത്തിൽ ഇന്ത്യൻ നാവികസേന നേടിയ ഒരു ചരിത്ര നേട്ടം. ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച വിമാനവാഹിനി കപ്പലായ INS വിക്രാന്തിൽ MiG-29K യുദ്ധവിമാനം വിജയകരമായി രാത്രി ലാൻഡിംഗ് പൂർത്തിയാക്കിയിരുന്നു. ഇത് ഇന്ത്യൻ നേവിക്ക് സുപ്രധാന നാഴികക്കല്ലായി, സുപ്രധാന നേട്ടമായി മാറിയിരുന്നു. ആദ്യമായിട്ടായിരുന്നു രാത്രിയിൽ വിക്രാന്തിൽ MiG-29K ലാൻഡ് ചെയ്യുന്നത്. ആത്മനിർഭർ ഭാരതിലേക്കുള്ള പ്രേരണയാണ് ഈ നേട്ടമെന്ന് നാവികസേന വിലയിരുത്തിയിരുന്നു. കേന്ദ്ര പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ഈ നേട്ടത്തിനെ അഭിനന്ദിച്ചിരുന്നു. രാത്രി ലാൻഡിംഗ് വിജയകരമായി പൂർത്തിയാക്കിയ നേട്ടത്തിൽ നാവികസേനയെ അദ്ദേഹം പ്രശംസിക്കുകയും ചെയ്തിരുന്നു. INS വിക്രാന്തിൻ്റെ യുദ്ധവിമാന ശേഖരത്തിൻ്റെ ഭാഗമായ MiG-29K 65,000 അടിയോളം ഉയരത്തിൽ പറക്കാൻ കഴിയുന്ന വിമാനമാണ്. കഴിഞ്ഞ ഫെബ്രുവരിയിൽ MiG-29K യുദ്ധവിമാനങ്ങളും തേജസ് ജെറ്റുകളും പകൽ സമയത്ത് വിക്രാന്തിൽ വിജയകരമായി ഇറക്കിയിരുന്നു. നേരത്തെ INS വിക്രാന്തിൽ നിന്ന് MiG-29K വിമാനം ടേക്ക് ഓഫ് ചെയ്യുകയും ലാൻഡ് ചെയ്യുകയും ചെയ്തിരുന്നു. ഒരു MiG-29K വിമാനത്തിൻ്റെ നീളം 17.5 മീറ്ററിലേറെയാണ്. കുത്തനെ പറക്കുമ്പോൾ നോക്കിയാൽ ഒരു 6-നില കെട്ടിടത്തിൻ്റെ ഉയരം വരും. എന്തായാലും ശ്രീനഗറിൽ പുതുക്കിയ MiG-29 ഇറക്കിയിരിക്കുകയാണ് ഇന്ത്യ. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.